ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോഴും ഉണ്ടാക്കുന്ന ആ ഒരു രീതി മാറ്റിയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവെക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. ഈ ഒരു ജ്യൂസ് ഞാൻ തയ്യാറാക്കുന്നത് സപ്പോട്ട വെച്ചിട്ടാണ്. സപ്പോട്ടയുടെ കൂടെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിക്കാൻ വേണ്ടിയിട്ട് 5 രൂപ മാത്രം വില വരുന്ന ബൂസ്റ്റിൻ്റെ ഒരു പാക്ക് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ സപ്പോട്ടയുടെ സീസണാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിപ്പോൾ ഒരു 10 നല്ല പഴുത്ത സപ്പോട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. സപ്പോട്ട നല്ല പഴുത്തത് തന്നെ വേണം. പഴുപ്പ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു ചവർപ്പായിരിക്കും. ഒരു തരിതരി നമ്മുടെ ചുണ്ടിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു തരിതരി നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നല്ല പഴുത്തത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരു മാറ്റിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ കത്തി കൊണ്ടൊന്നും വരേണ്ടി എടുക്കാതെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഇതിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ പറ്റും. കത്തി വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും, പക്ഷേ അതിൻ്റെ തൊലി കൂടുതലായിട്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് അധികം ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പഴുത്തത് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഞാൻ എപ്പോഴും സപ്പോർട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കല്. അപ്പോൾ നിങ്ങളിനി ചെയ്യുമ്പോൾ ഈ രീതി ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം ക്ലീൻ ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക്, ജ്യൂസ് അടിക്കുന്ന ജാറാണ്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 5 രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ 10 സപ്പോട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു ഒറ്റ പാക്കും തന്നെ ഒരുപാടുണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് എന്ന് വെച്ചാൽ കൂടുതൽ ബൂസ്റ്റിൻ്റെ ഫ്ലേവർ വേണമെന്നുള്ളവരാണെങ്കിൽ 2 പാക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 പാക്ക് ഫുള്ളായിട്ട് ബൂസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പാലിന് പകരം 6 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ കട്ടപ്പാലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലോ ഒന്നും ചേർക്കുന്നില്ല. പാല് സ്കിപ്പ് ചെയ്തിട്ട് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പാൽപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 4 സ്പൂണ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ചേർക്കുക. അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യുക, പാൽപ്പൊടി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ പാൽപ്പൊടിക്ക് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഐസ് ക്യൂബ് കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 തവണ ഒന്ന് അടിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഇത് സേർവ് ചെയ്യാം. സേർവ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടി കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.